Elhamdülillah. Essalatu vesselamu ala eşrefi Resulillah. മഹാനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ്, ഇമാം ഇബ്നു ഹിബ്ബാൻ, ഇമാം തബറാനി, ഇമാം നസാഇ റഹിമഹുമുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന വിശാലമായ ഒരു ഹദീസ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നിർദ്ദേശിച്ചു, അമറനി ബിഹുബ്ബിൽ മസാക്കീൻ, അഗതികളോട് സ്നേഹം വെക്കണം, അഗതികളെ സ്നേഹിക്കണം, വദ്ദനുവി മിൻഹും, അവരോട് എപ്പോഴും ചേർന്നിരിക്കണം, എപ്പോഴും അവരുമായി സാമീപ്യം ഉണ്ടാക്കണം, അവരെ അകറ്റി നിർത്തരുത്. നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ അകറ്റപ്പെടുന്നത് അഗതികളാണ്. കോടീശ്വരന്മാരെയും ലക്ഷപ്രഭുക്കളെയും സമ്പന്നന്മാരെയും നാം ചേർത്ത് നിർത്തുകയും ദരിദ്രരെയും അഗതികളെയും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ടവരെ നാം അകറ്റി നിർത്താറുണ്ട്. പക്ഷേ സ്നേഹിക്കേണ്ടതും അടുപ്പിച്ച് നിർത്തേണ്ടതും അഗതികളെയാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമറനി അൻ അല്ലുറ ഇലാ മൻ ഹുവ ദൂനി വലാ അല്ലുറ ഇലാ മൻ ഹുവ ഫൗഖി. ഞാൻ എന്നെക്കാൾ താഴ്ന്നവനിലേക്ക് നോക്കണം, ഭൗതികമായ വിഷയങ്ങളിൽ എന്നെക്കാൾ താഴെ തട്ടിലുള്ളവരിലേക്ക് നോക്കണം, എന്നെക്കാൾ സാമ്പത്തികമായ ഉന്നതിയിൽ നിൽക്കുന്നവരിലേക്ക് നോക്കാൻ പാടില്ല. വീണ്ടും എന്നോട് പറഞ്ഞു, വൻ അസ്രീല റഹിമ വ ഇൻ അദ്ബറസ്, കുടുംബക്കാർ എന്നെ വിട്ടേച്ചു പോകുമ്പോൾ, അവർ കുടുംബ ബന്ധം മുറിക്കുമ്പോൾ, അവർ ഒരിക്കലും അടുക്കാതെ അകറ്റി നിർത്തുമ്പോൾ, ഒരിക്കലും അവർ അടുത്തേക്ക് വരാതെ അകന്നു നിൽക്കുമ്പോൾ, അവരോട് ചെന്ന് കുടുംബ ബന്ധം ചേർക്കൽ എൻ്റെ ഹബീബ് എന്നോട് കൽപ്പിച്ച മൂന്നാമത്തെ കാര്യമാണ്. നാലാമതായി പറഞ്ഞു, വഅമറനി അല്ലാ അസ്അല അഹദൻ ഷൈഅ, ആരോടുമൊന്നും ചോദിക്കരുത്, അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും നാം ഒന്നും ചോദിക്കരുത്. നമുക്ക് തരാൻ അള്ളാഹു ഉണ്ട്, അവൻ തന്നാലേ നമുക്ക് മതിയാവുകയുമുള്ളൂ, അതുകൊണ്ട് അവനോട് മാത്രം നമ്മൾ ചോദിക്കണം. വീണ്ടും എന്നോട് പറഞ്ഞു, വ അമറനി അൻ അഖൂല ബിൽ ഹഖി വ ഇൻ കാന മുറ, എത്ര കൈപ്പേറിയതാണെങ്കിലും ഇപ്പോഴും ഭാവിയിലും നമുക്ക് അതുവഴി വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ഏത് ഘട്ടത്തിലും എവിടെയും ആരുടെ മുന്നിലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നെൻ്റെ ഹബീബ് എന്നെ ഉപദേശിക്കുകയുണ്ടായി, എന്നോട് നിർദ്ദേശിച്ചു. വീണ്ടും പറയുന്നു, വഅമറനി അല്ലാ ഖാഫ ഫില്ലാഹി ലൗമത ലാഇം, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാളെയും ഭയപ്പെടരുത്, ആരുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയാൻ തൻ്റെ ഇടം കാണിക്കണം, ഒരു സൃഷ്ടിയെയും ഒരു മഖ്ലൂക്കിനെയും ഭയപ്പെടരുത് എന്നെന്നോട് എൻ്റെ ഹബീബ് കൽപ്പിക്കുകയാണ്. വീണ്ടും എന്നോട് പറഞ്ഞത്, വഅമറനി അൻ ഉക്സിറ മിൻ ഖൗൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ആ മഹോന്നതമായ ആ ദിക്ർ അധികരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിക്കുകയുണ്ടായി. വളരെ സുപ്രധാനമായ, വളരെ പ്രാധാന്യമുള്ള ഏഴു കാര്യങ്ങളാണ്. അവസാനമാ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനിപ്പിക്കുന്നത്, ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്തൽ അർശി, അർശിൻ്റെ സിംഹാസനത്തിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു നിധിയാണ് ഈ പറയപ്പെട്ട ഉപദേശങ്ങളെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വളരെ നിധിയായി സൂക്ഷിക്കേണ്ട ഈ ഏഴ് ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.